ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ പഫ്സ് ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. പഫ്സിന് വേണ്ട ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ഹീറ്റ് ചെയ്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായി ഹീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 100 ഗ്രാം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത പീസ് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ചിക്കൻ അടച്ചു വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിലെ വെള്ളം ഫുള്ളായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ 1 കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 1 പച്ചമുളകാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് കുക്ക് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് സോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി ലീവ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. സവാള നന്നായി സോട്ടായി കിട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി മസാലയും ചിക്കനൊക്കെ ഒന്ന് സെറ്റായി വരുന്നതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്ന് കവർ ചെയ്ത് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി നിറയെ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പഫ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ട ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി പഫ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. പഫ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പേസ്ട്രി ഷീറ്റ് വെച്ച് അതിൻ്റെ സെൻറ്ററിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് 4 സൈഡും ഒട്ടിച്ചെടുക്കാം. ബാക്കിയുള്ള പേസ്ട്രി ഷീറ്റ്സും ഇതുപോലെ തന്നെ ഫില്ലിംഗ് വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം.
ഓരോ സൈഡ് ഒട്ടിച്ചു കൊടുക്കുമ്പോഴും കൈ ഇതുപോലെ നനച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇതുപോലെ മുഴുവൻ പഫ് പേസ്ട്രിയും ഒട്ടിച്ചെടുക്കാം. എയർ ഫ്രയറിലാണ് ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ബാസ്ക്കറ്റിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി എയർ ഫ്രയർ ബാസ്ക്കറ്റിലേക്ക് പഫ്സ് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി പഫ്സിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഒട്ടും ഓയിൽ യൂസ് ചെയ്യാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറിൽ മുരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയാണ് ചെറുതായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാസ്ക്കറ്റ് എയർ ഫ്രയറിൻ്റെ ഡ്രോയറിൽ പ്ലേസ് ചെയ്യാം. സമൂസ ഫ്രൈ ചെയ്യുന്നതിനുള്ള ഡീഫോൾട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 12 മിനിറ്റ് ഒന്നും എനിക്ക് വേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 6 മിനിറ്റ്സ് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. ഓയിൽ ഒട്ടും യൂസ് ചെയ്യാതെ തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പഫ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വാല്യുബിളായിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. Thank you for watching. Assalamu alaikum.